സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, ഇവിടെ പ്രസ്താവിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. എല്ലാ തെരഞ്ഞെടുപ്പും പ്രധാനമാണെങ്കിലും ഇതുപോലെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് നേരത്തെ ഉണ്ടായിട്ടില്ല. കാരണം ഇവിടെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായി ഉയർന്നു വരുന്നത്. അതുകൊണ്ടാണ് രാജ്യമാകെ ഈ തെരഞ്ഞെടുപ്പിനെ അതീവ പ്രാധാന്യത്തോടെ കാണുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം ജനാധിപത്യം അപകടപ്പെടുന്നു എന്ന് വരുമ്പോൾ ജനങ്ങൾ ജനാധിപത്യ സംരക്ഷണത്തിനായി തങ്ങളുടെ കരുത്ത് പ്രകടിപ്പിച്ച ചരിത്രമാണ്. അവിടെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കരുത്ത് കുടികൊള്ളുന്നത്. നേരത്തെ ഒരു കാലം ഇന്ത്യയാണ് ഇന്ദിര എന്ന് പലരും പറഞ്ഞു നടന്നിരുന്ന ഒരു കാലം. ആ കാലം നമ്മുടെ രാജ്യം കടുത്ത അമിതാധികാര വാഴ്ചക്കാണ് സാക്ഷ്യം വഹിച്ചത്. ആ കാലത്ത് എല്ലാ മൗലികാവകാശങ്ങളും, ജീവിക്കാനുള്ള അവകാശമടക്കം എല്ലാ മൗലികാവകാശങ്ങളും എടുത്തു കളഞ്ഞിരുന്നു. അങ്ങനെയുള്ളൊരു കാലത്ത് അതിന് നേതൃത്വം കൊടുത്ത ഇന്ദിരാഗാന്ധി 1977 അതേ ഭരണം തുടരുന്നതിനായി ജനങ്ങളോട് വോട്ടഭ്യർത്ഥിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ നാം കണ്ടത് ഇന്ദിരാഗാന്ധിയെയും അവരുടെ പാർട്ടിയെയും ജനങ്ങൾ പരാജയപ്പെടുത്തുന്നതാണ്. ലോകം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശക്തിയാണ് ആ ഘട്ടത്തിൽ തിരിച്ചറിഞ്ഞത്. ഇതേ രീതിയിലല്ലെങ്കിലും 2004 നമ്മുടെ രാജ്യത്ത് വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെൻറ് രണ്ടാമൂഴം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. രണ്ടാമൂഴം BJP നൽകിയാൽ രാജ്യത്തിന് സംഭവിക്കാനിടയുള്ള ആപത്തിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ള ജനങ്ങൾ വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള BJP വിജയിപ്പിച്ചില്ല. ജനങ്ങളുടെ അഭിലാഷം കൃത്യമായി മനസ്സിലാക്കിയ ഇടതുപക്ഷം കോൺഗ്രസ് എന്താണെന്ന് നല്ല തിരിച്ചറിവുണ്ടായിട്ടും BJP തുടർ ഭരണം നൽകാതിരിക്കുന്നതിനായി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരിന് ആ ഘട്ടത്തിൽ പിന്തുണ നൽകാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് 1st UPA ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. 1st UPA ഗവൺമെൻറ്
ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെ അധികാരത്തിലിരുന്നതുകൊണ്ട് കോൺഗ്രസിൻ്റെ തനി സ്വഭാവത്തിൽ കാര്യങ്ങൾ നീക്കാനായില്ല. അവർ പല ജനവിരുദ്ധ നടപടികളും നടപ്പാക്കാൻ പുറപ്പെട്ടപ്പോൾ ഇടതുപക്ഷം അതിന് തടസ്സം നിന്നു. ഒട്ടേറെ ജനോപകാരപ്രദമായ പരിപാടികൾ നടപ്പാക്കപ്പെടുകയും ചെയ്തു. അതിലൊന്നാണ് തൊഴിലുറപ്പ് പദ്ധതി, മറ്റൊന്നാണ് വനാവകാശ നിയമം. നമ്മുടെ രാജ്യത്തെ കൃഷിക്കാരുടെ അവശത വലിയ തോതിൽ, കൃഷിക്കാർ അനുഭവിക്കുന്ന വിഷമത, ഇതിന് എന്താണ് പരിഹാരം? കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് ഒരു കമ്മീഷൻ ആ കാലത്ത് രൂപീകൃതമായി, അതായിരുന്നു സ്വാമിനാഥൻ കമ്മീഷൻ. ഇങ്ങനെ ജനോപകാരപ്രദമായ ഒട്ടേറെ നടപടികൾ, കോൺഗ്രസ് ആഗ്രഹിച്ച ഒരു കാര്യം നടപ്പാക്കാൻ സമ്മതിക്കാത്തതിൻ്റെ ഗുണവും പിന്നീട് കോൺഗ്രസ്സിന് കിട്ടി. ലോകത്ത് പല മുതലാളിത്ത രാഷ്ട്രങ്ങളും വലിയ തോതിലുള്ള പരിഷ്കരണം സാമ്പത്തിക രംഗത്ത് കൊണ്ടുവന്ന കാലമാണത്. ഇന്ത്യയിലും അത്തരത്തിലുള്ള പരിഷ്കാരം വേണം എന്ന് കോൺഗ്രസ് ആഗ്രഹിച്ചു. അത് ഇടതുപക്ഷം സമ്മതിച്ചില്ല. പിന്നീട് നാം കണ്ടു, ലോകത്തെ പ്രധാന രാഷ്ട്രങ്ങളിലെല്ലാമുള്ള, അമേരിക്കയടക്കമുള്ള രാഷ്ട്രങ്ങളിലെ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും തകർന്നടിയുന്നത്. ഇവിടെ ഇന്ത്യയിൽ ആ പരിഷ്കാരം നടപ്പാക്കാത്തതുകൊണ്ട് ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഒരു കുഴപ്പവും ഉണ്ടായില്ല. ഇതിൻ്റെ ഗുണം പിന്നീട് കോൺഗ്രസ്സിന് ലഭിക്കുകയും ചെയ്തു. പക്ഷേ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയൊരു പൊല്ലാപ്പായാണ് കോൺഗ്രസ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് അവരെത്തി. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പിന്തുണയില്ല, ആ ഗവൺമെൻറ്റിനെക്കുറിച്ച് വലിയ വ്യത്യസ്ത അഭിപ്രായം ജനങ്ങൾക്കില്ലാത്തതുകൊണ്ട് വീണ്ടും ആ ഗവൺമെൻറ് തിരഞ്ഞെടുക്കപ്പെട്ടു. രണ്ടാം യു പി എ ഗവൺമെൻറ് വന്നു. രണ്ടാം യു പി എ ഗവൺമെൻറ് വന്നപ്പോൾ അവർക്ക് പൊല്ലാപ്പായി തോന്നിയ ഇടതുപക്ഷ പിന്തുണയില്ല, അവർ സ്വതന്ത്രം, എല്ലാ കാര്യങ്ങളും അവരാഗ്രഹിക്കുന്നത് പോലെ ചെയ്യാം. അതിൻ്റെ ഭാഗമായി ഒന്നാം യു പി എയുടെ കാലത്ത് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം രണ്ടാം യു പി എയുടെ കാലത്ത് ചെയ്തു. അത് ആസിയാൻ കരാർ ഒപ്പിടലായിരുന്നു. ഒന്നാം യു പി എ കാലത്ത് ആസിയാൻ കരാർ ഒപ്പിടാൻ പുറപ്പെട്ടപ്പോൾ ഇടതുപക്ഷം എതിർത്തു. ഇടതുപക്ഷ പിന്തുണ ഇല്ലാത്തതുകൊണ്ട് രണ്ടാം യു പി എ കാലത്ത് ആസിയാൻ കരാർ ഒപ്പിട്ടു. നമ്മുടെ നാട്ടിലടക്കം കോൺഗ്രസിൻ്റെ എം പിമാരും നേതാക്കളും ആസിയാൻ കരാറിൻ്റെ മഹിമ, അത് കൃഷിക്കാർക്കുണ്ടാക്കുന്ന മേന്മ, കാർഷിക രംഗത്ത് വരാനിടയുള്ള അഭിവൃദ്ധി എല്ലാം വലിയ തോതിൽ ഉദ്ഘോഷിച്ച് നടന്നു.
പക്ഷേ നമുക്കറിയാം എന്താണ് സംഭവിച്ചത് എന്ന്. കാർഷിക രംഗത്തെ തകർച്ചയ്ക്ക് ഏറ്റവും വലിയ തോതിൽ ഇടയാക്കിയത് ഈ ആസിയാൻ കരാറാണ്. ആസിയാൻ കരാറിലൂടെ ചില കാർഷിക രംഗം വല്ലാതെ തകർന്നുപോയി. അതിലൊന്നാണ് റബ്ബർ. റബ്ബറ് കേരളത്തിലെ ഏറ്റവും നല്ലൊരു കാർഷിക രംഗമായിരുന്നു. അതിനെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചത് ആസിയാൻ കരാറാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറിൽ 90% റബ്ബറും ഉൽപ്പാദിപ്പിച്ച സംസ്ഥാനമാണിത്. കൃഷിക്കാർക്കുള്ള ഉണ്ടായ മടുപ്പിൻ്റെ ഭാഗമായി ഇപ്പോൾ 70% ഉള്ളൂ അത്. വലിയ വില തകർച്ച, കാരണം ഇഷ്ടംപോലെ റബ്ബർ ഇറക്കുമതി ചെയ്തു. കാർഷിക രംഗത്ത് ആകെ തകർച്ച. ഇവിടെ നമ്മുടെ രാജ്യത്ത് ഗവൺമെൻറ് ഇത് പഠിക്കാനൊരു കമ്മീഷനെ ചുമതലപ്പെടുത്തി. അവർ പഠനം നടത്തിയപ്പോൾ യഥാർത്ഥത്തിൽ കൃഷിക്കാരെ വഞ്ചിക്കുകയാണ്. ആര്? ടയർ കമ്പനികൾ. വളരെ നിസ്സാരമായ വിലക്ക് റബ്ബർ വാങ്ങുന്നു. വലിയ വിലക്ക്, ഓരോ അവസരത്തിലും കൂടിയ വിലക്ക് ടയർ വിൽക്കുന്നു. കൊള്ള ലാഭമടിക്കുന്നു. അവർ 1,800 കോടി രൂപയാണ് പിഴ ഈ ടയർ കമ്പനികൾ കിട്ടത്. അത് കേന്ദ്ര ഗവൺമെൻറ്, ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് കൃഷിക്കാർക്ക് ആ പണം വിതരണം ചെയ്യുകയാണ് വേണ്ടത്. ഇടതുപക്ഷം അത് ആവശ്യപ്പെട്ടു. പക്ഷേ ഒരു നടപടിയും ഗവൺമെൻറ്റ് ഭാഗത്തു നിന്നുണ്ടായില്ല. ഇവിടെ കാണേണ്ടത് ബി ജെ പിക്കും കോൺഗ്രസിനും ഒരേ സാമ്പത്തിക നയമാണ്. ആസിയാൻ കരാർ ആദ്യം ആലോചിച്ചത് വാജ്പേയിയുടെ കാലത്തായിരുന്നു. പിന്നീടാണ് കോൺഗ്രസ് അത് ഒപ്പിടുന്നത്. ഇപ്പോൾ ബി ജെ പി ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ. 2004 യു പി എ ഗവൺമെൻറ് വന്നു. 2014 ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വരാനുള്ള അവസരം ഇതേ കോൺഗ്രസ് ഒരുക്കുകയാണ് ചെയ്തത്. കാരണം 2 UPA കാലത്ത് ജനങ്ങളാകെ അസംതൃപ്തരായി, കടുത്ത അതൃപ്തി. ആ അതൃപ്തരായ ജനങ്ങളുടെ മുന്നിൽ വലിയ വാഗ്ദാനങ്ങൾ ചൊരിഞ്ഞുകൊണ്ടാണ് ബി ജെ പി രംഗപ്രവേശം ചെയ്തത്. ഓർമ്മയിലെ ഓരോ ആളുടെ അക്കൗണ്ടിലും 15 ലക്ഷം രൂപ വീതം നിക്ഷേപിക്കുമെന്ന് പറഞ്ഞ കാര്യമടക്കം. അങ്ങനെ വലിയ വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് രംഗത്ത് മാത്രമുള്ളതായിരുന്നു. 2014 തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ആ വാഗ്ദാനങ്ങളെക്കുറിച്ച് ആലോചിച്ചതേയില്ല. ബി ജെ പി ഗവൺമെൻറ് എല്ലാ നടപടികളും ജനങ്ങൾക്കെതിരെയാണ് സ്വീകരിച്ചത്. എന്താണ് അതിൻ്റെ ഫലം? നമ്മുടെ രാജ്യം വലിയ തകർച്ചയിലായി. നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള ഒരു രാഷ്ട്രം ഇന്ത്യയാണ്. രാഷ്ട്രങ്ങളുടെ ഒരു പട്ടിക
ദാരിദ്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കി. നമ്മളെ സ്ഥാനം 107-ാം സ്ഥാനം. പിന്നെ 14 രാഷ്ട്രങ്ങളാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യമായി ഇന്ത്യ മാറി. എന്തുകൊണ്ടാണ്? ഇവർ നടപ്പാക്കിയ നയത്തിൻ്റെ ഭാഗം. നയമാണ് ഇതിലൊക്കെ പ്രധാനം. ഇപ്പോൾ നമ്മുടെ നാട് ഒരു ബദൽ നയമാണ് LDF നടപ്പാക്കുന്നത്. ഈ നയം BJP നയം മാത്രമല്ല, കോൺഗ്രസിൻ്റേത് കൂടിയാണ്. കോൺഗ്രസിനും BJP ഒരേ സാമ്പത്തിക നയമാണ്. ബദൽ നയം നടപ്പാക്കിയപ്പോൾ ഉള്ള അവസ്ഥ എന്താ? ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ദരിദ്രാവസ്ഥ കേരളത്തിലാണ്. നമ്മുടെ നാട് 0.7% പരമദരിദ്രരുള്ളൊരു നാടാണ്. ആ പരമദരിദ്രരെ അതേ രീതിയിൽ വിടുകയല്ല നമ്മൾ ചെയ്തത്. അവരുടെ പട്ടിക തയ്യാറാക്കി, അവരെങ്ങനെ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാമെന്ന് ആലോചിച്ചു. അങ്ങനെയാണ് ഒരു വർഷം മുൻപ് ഒരു 3 വർഷത്തെ പരിപാടി പ്രഖ്യാപിച്ചത്. 3 വർഷം കൊണ്ട് കണക്കാക്കിയ 64,600 കുടുംബങ്ങളെ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് കേരളത്തിൽ മോചിപ്പിക്കും എന്ന നിലപാടെടുത്തു. അതിലൊരു വർഷം കഴിഞ്ഞു. കഴിഞ്ഞ 1 നവംബർ കേരളത്തിന് മുന്നിൽ മോചിപ്പിക്കാനായ പരമദരിദ്രരുടെ കണക്ക് അവതരിപ്പിച്ചു. 40,000 ഇത് കാണിക്കുന്നത് എന്താ? ഈ വർഷം 2-ാമത്തെ വർഷം 1 നവംബർ ഏറെക്കുറെ എല്ലാ പരമദരിദ്ര കുടുംബങ്ങളും ആ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിതരാകുമെന്നാണ്. എന്നാൽ ഉറപ്പായി കാണേണ്ട കാര്യം, നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ 2025 നവംബർ 1 ഒരു കുടുംബവും പരമദരിദ്രാവസ്ഥയിലില്ലാത്തൊരു സംസ്ഥാനമായി കേരളം മാറും. ഇവിടെ ആലോചിക്കേണ്ടത്, നമ്മുടെ രാജ്യത്ത് മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ഇങ്ങനെയൊന്ന് അവകാശപ്പെടാനാവുമോ? പോട്ടെ, ഇത്തരമൊരു പരിപാടി ഞങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന് പറയാൻ ഏതെങ്കിലും സംസ്ഥാനത്തിന് കഴിയുമോ? അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത, നയത്തിൻ്റെ പ്രത്യേകത. ആ നയം ഇവരുടേതായ നയത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടെ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നത് നാം കാണണം. ഇപ്പോൾ കേരള സ്റ്റോറി എന്ന സിനിമ, അത് ടാക്കീസിലും ആളുണ്ടായില്ല. പിന്നെ ദൂരദർശൻ കാണിക്കാൻ പുറപ്പെട്ടപ്പോൾ അവിടെയും ആളുകൾ കാണാനുണ്ടായില്ല എന്നൊക്കെ റിപ്പോർട്ടുകൾ വന്നല്ലോ. എന്താണ് കാരണം? കേരളത്തെക്കുറിച്ച് പെരുന്നുണ അവതരിപ്പിക്കുമ്പോൾ കാണാൻ പ്രേക്ഷകർക്ക് താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ്. കേരള സ്റ്റോറി എന്നാണ് ആ സിനിമയ്ക്ക് പേര് നൽകിയത്. അതിനെന്താ കാരണം? ഇപ്പം ദേശീയ തലത്തിലായാലും അന്താരാഷ്ട്ര തലത്തിലായാലും
ചർച്ച ചെയ്യപ്പെടുന്നൊരു പേരാണ് കേരളം. നാം വലിയ സമ്പത്തുള്ള രാഷ്ട്രമൊന്നുമല്ലെങ്കിലും വലിയ തോതിൽ വ്യത്യസ്തതയാർന്ന നേട്ടങ്ങൾ കൈവരിച്ച സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും വ്യത്യസ്തമായാണ് കേരളം നിലനിൽക്കുന്നത്. ഇപ്പോൾ വൈവിധ്യങ്ങൾ, ആ വൈവിധ്യങ്ങളുടെ ഐക്യം കേരളത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായാണ് നിൽക്കുന്നത്. ഇവിടെ എല്ലാ ഊന്നലും ജനക്ഷേമത്തിലാണ്. ജനക്ഷേമം എന്ന് പറയുമ്പോൾ അത് പാവപ്പെട്ടവരെ കണ്ടുകൊണ്ട നയമാണ്. പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ പുറപ്പെട്ടാൽ മാത്രമേ, അവർക്ക് പിന്തുണ നൽകിയാൽ മാത്രമേ പൊതുവെ സമൂഹത്തിന് ക്ഷേമം കൈവരിക്കാനാവൂ. അതാണ് ഇവിടെ നടപ്പാക്കുന്നത്. അതുകൊണ്ടാണ് ബി ജെ പി ഗവൺമെൻറ് തന്നെ നീതി ആയോഗ് ഏറ്റവും ഉയർന്ന മാനവശേഷി സൂചിക കേരളത്തിൻ്റേതാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയത്. അതാണ് കേരളം നമ്പർ വണ്ണായി പല കാര്യങ്ങളിലും നിൽക്കുന്നതിന് ഇടയാക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ബി ജെ പിയുടെ അജണ്ട ഏതെങ്കിലും ഒരിനത്തിൽ മാത്രമല്ല, പല ഇനങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്നതാണ്. യഥാർത്ഥത്തിലത് ആർ എസ് എസ് അജണ്ടയാണ്. ആ ആർ എസ് എസ് അജണ്ടയെ നിരാകരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിന് രാജ്യത്തിൻ്റെ സാമൂഹ്യ വികസന മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനം കൈവരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇത്തരമൊരു ഒന്നാം സ്ഥാന ലബ്ധിയോടെയാണ് കേരളത്തിനെതിരെയുള്ള സംഘപരിവാർ ആക്രമണം ശക്തിപ്പെട്ടത് എന്ന് നാം കാണണം. ഇവിടെ സംഘപരിവാറിൻ്റെ ശത്രുതയാണ് യഥാർത്ഥത്തിൽ കേരള സ്റ്റോറി അടക്കമുള്ള നുണകൾ പ്രചരിപ്പിക്കുന്നതിന് ഇടയാക്കുന്നത്. ഇവിടെ നാം കാണേണ്ടത് ഒരൊറ്റ കേരള സ്റ്റോറിയേ ഉള്ളൂ. അത് കേരളം നമ്പർ വൺ എന്ന യഥാർത്ഥ കേരള സ്റ്റോറിയാണ്. ആർ എസ് എസ് അവരുടെ വർഗീയതയുടെ പ്രചരണായുധമായാണ് ആ സിനിമ ദ കേരള സ്റ്റോറി ഉപയോഗിക്കുന്നത്. ഏറ്റവും സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ജനങ്ങളുള്ള ഈ നാട് സ്വാഭാവികമായും അത് നിരാകരിക്കുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ കേരളം 20 അംഗങ്ങളെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. 20 അംഗങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നമ്മുടെ നാടിന് ഒരു വലിയ ക്ഷതം സംഭവിക്കുകയുണ്ടായി. ആ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ UDF ആണ് ജയിച്ചു പോയത്. അതിനിടയാക്കിയ കാര്യങ്ങൾ ഇപ്പോൾ ജനങ്ങൾ നല്ലതുപോലെ തിരിച്ചറിഞ്ഞ കാലമാണ്. എങ്കിലും ഒന്നോർത്തു പോകുന്നത് നല്ലതാണ്.
തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണഘട്ടം ഒരു ഘട്ടമായപ്പോൾ കോൺഗ്രസ് നാട് നീളെ പ്രചരിപ്പിച്ചു, ഇവിടെ ആർക്കും കേവല ഭൂരിപക്ഷമുണ്ടാവില്ല, ഏത് പാർട്ടിക്കാണോ ഏറ്റവും കൂടുതൽ അംഗബലം ആ പാർട്ടിയുടെ നേതാവിനെയാണ് ഗവൺമെൻറ് രൂപീകരിക്കാൻ ശ്രമിക്കുക. കോൺഗ്രസ്സിന് ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടിയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ബി ജെ പി ആണ് വരുന്നതെങ്കിൽ ബി ജെ പിയെ വിളിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ, കോൺഗ്രസ്സിന് ഏറ്റവും കൂടുതൽ അംഗബലം വേണം. അപ്പോൾ നിങ്ങൾ ഇത്തവണ കോൺഗ്രസ്സിനെ ജയിപ്പിക്കണം. നമ്മുടെ സഹോദരങ്ങൾ മലയാളികൾ ശുദ്ധമനസ്കരാണല്ലോ, അവരിങ്ങനെ ആലോചിച്ചു, എൽ ഡി എഫും യു ഡി എഫും എല്ലാം ബി ജെ പിക്ക് എതിരാണ്, പിന്നെ ഗവൺമെൻറ് രൂപീകരിക്കാൻ ഈ പറയുന്നത് ശരിയല്ലേ, അപ്പോൾ കോൺഗ്രസ് ജയിച്ചു പോകുന്നതല്ലേ നല്ലത്. എൽ ഡി എഫിനോടൊരു വിപ്രതിപത്തിയുമില്ല, ഇതായിരിക്കില്ലേ ഈ തിരഞ്ഞെടുപ്പിൽ നല്ലത് എന്നൊരു ഒരു ചിന്ത ചിലർക്കൊക്കെ ഉണ്ടായി. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നല്ല വിജയം യു ഡി എഫിന്, എൽ ഡി എഫിന് കനത്ത തിരിച്ചടി. ഈ അഞ്ച് വർഷക്കാലം ഈ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? ഓരോ ഘട്ടത്തിലും അവരുടെ മനസ്സിന് വല്ലാത്ത മുറിവേൽക്കുകയായിരുന്നു. കാരണം ഈ ജയിച്ചു പോയ നമ്പർ അന്നത്തെ അല്ല, ഇപ്പോഴത്തെ നമ്പർ നമുക്കെടുക്കാം, 20-ൽ 18 യു ഡി എഫ്, 2 എൽ ഡി എഫ്, ആലപ്പുഴയിലെ ആരിഫും കോട്ടയത്തെ തോമസ് ചാഴിക്കാടൻ. അപ്പോൾ 18 സംഘം കേരളത്തിൽ നിന്ന് യു ഡി എഫിൻ്റേതായി ലോക്സഭയിൽ. എന്താണ് അവർ സ്വീകരിച്ച നില? ഏതെങ്കിലും ഘട്ടത്തിൽ കേരള തനിമയുടേതായ നിലപാട് സ്വീകരിക്കാൻ അവർക്ക് കഴിഞ്ഞു? നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷതയെ, ജനാധിപത്യത്തെ, സ്വാതന്ത്ര്യത്തെ, നമ്മുടെ ദേശീയോദ്ഗ്രഥനത്തെ എല്ലാം പ്രതികൂലമായി ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ കേരളത്തിൻ്റെ ശബ്ദം സാധാരണ പാർലമെൻറ്റിൽ ഉച്ചസ്ഥായിയിൽ മുഴങ്ങുമായിരുന്നു. ഈ കഴിഞ്ഞ 5 അത് വളരെ നേർത്തതായിപ്പോയി. കാരണം 2 ശബ്ദമേ ഉള്ളൂ, 18 നിശബ്ദം. ഒരുപാട് സംഭവങ്ങളുടെ ആകെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പോൾ മതനിരപേക്ഷതയെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് മതാടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കൽ. ആ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ശബ്ദം എവിടെയെങ്കിലും കേട്ടോ? ഇപ്പോൾ കേട്ടോ? ഏതെങ്കിലും തരത്തിൽ അത് എതിർക്കാൻ തയ്യാറായോ? കോൺഗ്രസ് പൂർണ്ണ നിശബ്ദമാണ്. ഇപ്പോൾ പ്രകടന പത്രിക പുറത്തിറക്കി, അതിൽ പറയുന്നുണ്ടോ? അതിലും പറയുന്നില്ല. ഇതാണ് അവസ്ഥ. നമ്മുടെ രാജ്യത്ത് ജമ്മുകാശ്മീർ എന്ന സംസ്ഥാനത്തിന് പ്രത്യേക പദവി, ആ പദവി ഒരു ദിവസം ആഭ്യന്തരമന്ത്രി എഴുന്നേറ്റ് നിന്നൊരു കടലാസെടുത്ത് വായിച്ച് അതോടെ പദവിയില്ലാതായി. ആ സംസ്ഥാനത്തെ സംസ്ഥാനമല്ലാതാക്കി. ഇതിനെല്ലാം പാലിക്കേണ്ട നിയതമായ നടപടിക്രമങ്ങളുണ്ട്, ഒന്നും തങ്ങൾക്ക് ബാധകമല്ല. കോൺഗ്രസിൻ്റെ ശബ്ദം ആരെങ്കിലും കേട്ടോ? രഹസ്യമായി ബി ജെ പി അനുകൂലിച്ച കോൺഗ്രസ് നേതാക്കൾ ധാരാളം. അതിലൊരു നേതാവ് രഹസ്യമായല്ല, പരസ്യമായി തന്നെ. അദ്ദേഹം രാജ്യസഭയിലെ ചീഫ് വിപ്പ് ആയിരുന്നു കോൺഗ്രസിൻ്റെ. അദ്ദേഹത്തിന് ആവേശം അടക്കി നിർത്താനായില്ല. ജമ്മുകാശ്മീരിൻ്റെ കാര്യത്തിൽ ആർ എസ് എസ് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നയമാണ് നടപ്പാക്കിയത്. അതിൽ ആവേശം അങ്ങ് അണപൊട്ടി ഈ ചീഫ് വിപ്പിന്.
അദ്ദേഹം നേരെ കോൺഗ്രസ്സിൽ നിന്നിറങ്ങി ബി ജെ പിയിലേക്ക് ചെന്നു, ബി ജെ പി സ്വീകരിച്ചു, വീണ്ടും രാജ്യസഭ അംഗമാക്കി രാജ്യസഭയിലേക്ക് അയച്ചു. ഇതാണ് കോൺഗ്രസ്. എൻ ഐ എ ഭേദഗതി, യു എ പി എ ഭേദഗതി, എല്ലാം എന്താണ് ലക്ഷ്യമിടുന്നതെന്ന് എല്ലാവർക്കും വ്യക്തമാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ശബ്ദം എവിടെയും കേട്ടില്ല. എൻ ഐ എ ഭേദഗതി വന്നപ്പോൾ ലോക്സഭയിൽ 6 എം പിമാരാണ് എതിരായിട്ട്. ആ 6-ൽ 1 ആലപ്പുഴയിലെ ആരിഫ്. യു എ പി എ ഭേദഗതി വന്നപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ ബി ജെ പിയുടെ കൂടെ കോൺഗ്രസ്സും. എന്താണ് ഇതുകൊണ്ടൊക്കെ ലക്ഷ്യമിടുന്നത് എല്ലാവർക്കും അറിയാലോ. നേരത്തെ ഒരു പള്ളിയിൽ വായിച്ച ലേഖനത്തെപ്പറ്റി അധ്യക്ഷൻ പറഞ്ഞല്ലോ, ക്രൈസ്തവ സഭയുടെ സത്യദീപം എന്ന മുഖമാസിക ഒരു മുഖലേഖനം എഴുതി. അതിലവർ പറഞ്ഞു, നമ്മുടെ രാജ്യത്ത് ഏക സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ് മുസ്ലിമിനെയാണ് പ്രതികൂലമായി ബാധിക്കുക എന്നാണ് എല്ലാവരും കണക്കാക്കുന്നത്. എന്നാൽ ഈ രാജ്യത്ത് പല വിഭാഗങ്ങളുണ്ട്, വ്യത്യസ്ത രീതികളുണ്ട്, വൈവിധ്യമാർന്ന വ്യക്തി നിയമങ്ങളുണ്ട്. ഇതെല്ലാം ഏകീകരിക്കുമ്പോൾ ഇവരെ എല്ലാവരെയുമാണ് പ്രതികൂലമായി ബാധിക്കുന്നത്, അത് മുസ്ലിമിനെ മാത്രമല്ല. അതാണ് യഥാർത്ഥ വസ്തുത. എല്ലാ വിഭാഗങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്ന നടപടികളുമായിട്ടാണ് പോകുന്നത്. അത്തരം ഘട്ടത്തിലെല്ലാം കോൺഗ്രസിൻ്റെ ശബ്ദം കേട്ടില്ല, നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ 18-അംഗ സംഘത്തിൻ്റെ ശബ്ദവും കേട്ടില്ല. കേരളത്തിൻ്റേതായ പ്രശ്നങ്ങൾ, നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ, നിഷേധിക്കുന്ന കാര്യങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ നമുക്കുണ്ടായി. ആ ഘട്ടത്തിലൊന്നും സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചില്ല. ഇപ്പോൾ സാമ്പത്തികമായി ഞെരുക്കുന്നു, ബോധപൂർവം ഞെരുക്കുന്നു, നികുതി വീതം വെട്ടിക്കുറക്കുന്നു, നൽകാൻ ബാധ്യതപ്പെട്ട കേന്ദ്രവും സംസ്ഥാനവും കൂടി ഒന്നിച്ച് നടപ്പാക്കുന്ന പദ്ധതികളിൽ കേന്ദ്രവിഹിതം സംസ്ഥാനം ചെലവിട്ട് കഴിഞ്ഞു, പക്ഷേ ആ തുക അനുവദിക്കുന്നില്ല. കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറക്കുന്നു. 7 വർഷം കൊണ്ട് 1,07,500 കോടി രൂപ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കയ്യിലെത്തേണ്ട പണമാണ് ഇല്ലാതായത്. സുപ്രീംകോടതിന് മുന്നിൽ നമ്മൾ അവതരിപ്പിച്ച കണക്കാണ്. സുപ്രീംകോടതി അവസാനം ഇടപെട്ടു. അർഹതപ്പെട്ടതുപോലും നിഷേധിക്കുമ്പോൾ സുപ്രീംകോടതി പറഞ്ഞു, ഇത് കേരളത്തിന് അർഹതപ്പെട്ടതാണ്, ആ 13,000 കോടിയിലധികം രൂപ നിങ്ങൾ കൊടുക്കൂ. അർഹതപ്പെട്ടത് കിട്ടാൻ പോലും സുപ്രീംകോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു. ബാക്കി കാര്യങ്ങൾ കോടതിയുടെ മുന്നിൽ കിടക്കുന്നു. കോടതി പറഞ്ഞു, ഇത് പ്രത്യേക ഗൗരവമാർന്ന വിഷയമാണ്, ഞങ്ങൾ ഇതേവരെ പരിശോധിക്കാത്ത വിഷയങ്ങൾ ഇതിലുണ്ട്, സുപ്രീംകോടതി വ്യക്തത വരുത്താത്ത വിഷയങ്ങൾ. അതുകൊണ്ടിത് ഗൗരവമായി പരിഗണിക്കേണ്ടതിനാൽ 5-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപപ്പെടുന്നു. കേരളത്തിലെ ഈ 18-അംഗ സംഘം ഏതെങ്കിലും ഘട്ടത്തിൽ ഇക്കാര്യത്തിൽ ശബ്ദിച്ചോ? അപ്പം നമുക്ക് രാജ്യത്തിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, രാജ്യത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ട പ്രശ്നങ്ങളുണ്ട്, ജനാധിപത്യ വ്യവസ്ഥ സംരക്ഷിക്കേണ്ട പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം നാടിൻ്റെ പ്രശ്നങ്ങളിൽ കൃത്യമായി പ്രതികരിക്കേണ്ടതുണ്ട്. ഇതിൽ കേരളവിരുദ്ധ സമീപനമില്ലാതിരിക്കണം. നാം കാണുന്നത് ബി ജെ പിക്കും കോൺഗ്രസിനും യു ഡി എഫിനും ഒരു കേരളവിരുദ്ധ സമീപനമുണ്ടായിരിക്കുന്നു. ബി ജെ പിയുടെ നമുക്ക് മനസ്സിലാക്കാം,
കാരണം അവരെ കേരളം അംഗീകരിക്കുന്നില്ല. നമ്മുടെ നാട് ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സ്വാതന്ത്ര്യത്തിനെ വാഴുന്ന നാട് വിദ്വേഷത്തിൻ്റെ പ്രത്യയശാസ്ത്രം അംഗീകരിക്കാൻ തയ്യാറില്ല. അതുകൊണ്ട് തന്നെ ബി ജെ പി പുറത്ത്, അതിനിയും പുറത്ത് തന്നെ. അവർക്കതുകൊണ്ടൊരു പക കേരളത്തോടും കേരളത്തിലെ ജനങ്ങളോടും. പക്ഷേ കോൺഗ്രസ്സും യു ഡി എഫും ഇവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളായല്ലേ അവിടെ പോയത്. അവർക്കെന്തിനാണ് കേരളത്തോട് വിരോധം? ബി ജെ പിയുടെ അതേ നയം, കേരള വിരുദ്ധ നില എന്തുകൊണ്ട് അവർക്ക് വരുന്നു? നാം ഈ 5 വർഷക്കാലം കണ്ടത് ഈ കേരള വിരുദ്ധ നിലയാണ്. ഇതാണ് കേരളത്തിലെ ജനങ്ങളാകെ കണ്ടത്. അപ്പോൾ അവർ വിലയിരുത്തുന്നത് ഈ കേരള വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നവരെ അംഗീകരിക്കാനാവില്ല. ആ ഒരു നില കേരളത്തിലാകെ കാണാൻ നമുക്ക് കഴിയും. കേരളത്തിലാകെ പരിശോധിച്ചാൽ, എല്ലാ മണ്ഡലങ്ങളും എടുത്താൽ ശക്തമായ എൽ ഡി എഫ് അനുകൂല തരംഗം അടിച്ചുയരുന്നതായി കാണാൻ കഴിയും. ആ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇവിടെ സഖാവ് വി ജോയ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. സഖാവ് ജോയിയെ ആരുടെയും മുന്നിൽ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യകതയില്ല. ഏൽപ്പിച്ച എല്ലാ ചുമതലകളും ഭംഗിയായി നിറവേറ്റിയ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് സഖാവ് വി ജോയ്. അദ്ദേഹത്തെ ഈ മണ്ഡലം നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണമായും മനസ്സാ പിന്താങ്ങിക്കഴിഞ്ഞു. ഈ മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങളായാലും സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങളായാലും രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളായാലും അവതരിപ്പിക്കുന്നതിനും അതിനുവേണ്ടി വാദിക്കുന്നതിനും അത്തരം കാര്യങ്ങളിൽ നിലപാടെടുക്കുന്നതിനും ഒരാശയക്കുഴപ്പവും അദ്ദേഹത്തിനുണ്ടാവില്ല. നല്ല ആശയ വ്യക്തതയും നിലപാടിൽ തെളിമയും ഉള്ള സഖാവ് വി ജോയിയെ അദ്ദേഹത്തിൻ്റെ ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.